കേരള കോൺഗ്രസുകൾക്ക് ഇത് അഭിമാന പ്രശ്നം. സീറ്റുകൾ ഉറപ്പിച്ച് കരുത്ത് തെളിയിക്കാൻ കാത്ത് ജോസും ജോസഫും. യുഡിഎഫിലും എൽഡിഎഫിലുമായി നിലയുറപ്പിച്ചിരിക്കുന്ന കേരള കോൺഗ്രസുകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റെ പ്രശ്നം മാത്രമല്ല, അഭിമാന പ്രശ്നം കൂടിയാണ്. എങ്ങനെയും വിജയം നേടി തങ്ങളുടെ ഭാഗം ഉറപ്പിക്കുക എന്നതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ജോസ് ജോസഫ് വിഭാഗങ്ങൾ തമ്മിൽ അതിശക്തമായ മത്സരം തന്നെയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ആര് നേടുമെന്നത് പ്രവചനാതീതമായതുകൊണ്ട് തന്നെ കൂട്ടലും കിഴിക്കലും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് സ്വയം വിശ്വസിക്കുകയും മെയ് 2 ഫലം വരുന്നതുവരെ ഇരുകൂട്ടർക്കും വഴിയുള്ളൂ. തൊടുപുഴയും ഇടുക്കിയും കൂടാതെ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയും കടുത്തുരുത്തിയും ഉൾപ്പെടെ 4 മണ്ഡലങ്ങളിലാണ് കേരള കോൺഗ്രസുകൾ നേർക്കുനേർ മത്സരിക്കുന്നത്. മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും വിജയിക്കുമെന്ന ഉറപ്പിലാണ് രണ്ട് കൂട്ടരും. പിളർപ്പിന് ശേഷമുള്ള അതിശക്തമായ മത്സരം എന്ന നിലയിൽ പാലായിൽ ശക്തി തെളിയിക്കേണ്ടത് ജോസ് കെ മാണിയുടെ ഉത്തരവാദിത്വവും അഭിമാന പ്രശ്നവുമാണ്. നിലവിൽ MLA ആയ മാണി സി കാപ്പനെതിരെ വൻ വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജോസ് കെ മാണി. മാണിപുത്രൻ എന്ന നിലയിലും പാലായിലെ കത്തോലിക്ക സഭയുടേത് ഉൾപ്പെടെയുള്ള വോട്ടുകളും ഇടതുപക്ഷ വോട്ടുകളും തുണയാകുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ജോസ്. തൊടുപുഴയിൽ ജോസഫിന്റെ കാര്യവും വ്യത്യസ്തമല്ല. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് കഴിഞ്ഞ തവണ ജയിച്ചതെങ്കിലും ഇത്തവണ കേരള കോൺഗ്രസ് MLA ആന്റണി എതിർ സ്ഥാനാർത്ഥിയായതിൽ ഇവിടെയും മത്സരം ശക്തിപ്പെട്ടു എന്ന് പറയാം. എങ്കിലും വിജയത്തിന്റെ കാര്യത്തിൽ ജോസഫിന് സംശയമില്ല. പാലായേക്കാൾ കേരള കോൺഗ്രസ് വോട്ടുകളുള്ള മണ്ഡലമായ കടുത്തുരുത്തിയിൽ സിറ്റിംഗ് MLA മോൻസ് ജോസഫും കേരള കോൺഗ്രസ് MLA സ്റ്റീഫൻ ജോർജും തമ്മിൽ വാശിയേറിയ മത്സരമായിരുന്നു എന്നതിൽ സംശയമില്ല. ഇരുവരും ഇത് 4 തവണയാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്. ഓരോ തവണയും മുന്നണി മാറിയുള്ള മത്സരമായിരുന്നു എന്നത് മാത്രമാണ് പ്രത്യേകത. മോൻസ് നിലവിൽ കടുത്തുരുത്തി MLA ആണെങ്കിലും ആദ്യ മത്സരത്തിൽ മോൻസിനെ പരാജയപ്പെടുത്തി വിജയം നേടിയ സ്റ്റീഫൻ ജോർജിന് ഇത്തവണയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ജ്ഞാനായ വോട്ടുകൾ ഉൾപ്പെടെ കേരള കോൺഗ്രസ് വോട്ടുകൾ കൂടി നല്ലൊരു ശതമാനവും സ്റ്റീഫൻ പ്രതീക്ഷിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പോൾ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് വലിയ മേൽക്കൈയാണുള്ളത്. ചങ്ങനാശ്ശേരിയിൽ ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടുന്നെങ്കിലും ഫലം പ്രവചനാതീതമെന്നാണ് പൊതുവെ വിലയിരുത്തൽ. അതിരൂപതയും NSS എങ്ങോട്ട് ചാഞ്ഞു എന്നത് ഫലത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. ഇരു മുന്നണിയും അവകാശവാദം ഉന്നയിക്കുന്നു. ജോബ് മൈക്കിൾ വിജയം പ്രതീക്ഷിച്ച് മുന്നിൽ തന്നെയാണ്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ഫ്രാൻസിസ് ജോർജും തമ്മിലാണ് പോരാട്ടം. കഴിഞ്ഞ തവണ റോഷി UDFലും ഫ്രാൻസിസ് ജോർജ് LDFലുമായി നേർക്കുനേർ മത്സരിച്ചപ്പോൾ വിജയം റോഷി അഗസ്റ്റിനായിരുന്നു. ഇത്തവണയും ആ പ്രതീക്ഷയിൽ തന്നെയാണ് റോഷിയും ഇടതുമുന്നണിയും. LDFലേക്ക് വന്നതിന് ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നടത്താൻ ജോസ് കെ മാണി വിഭാഗത്തിന് സാധിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം എതിർപ്പുകൾ ഉണ്ടാക്കിയ പിറവത്തെ വിജയവും CPIയുടെ കൈവശമുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളിയിലെ വിജയവും ജോസ് കെ മാണി വിഭാഗത്തിന് പ്രധാനമാണ്. കാഞ്ഞിരപ്പള്ളിയിലെ CPI വോട്ടുകൾ ചോർന്നുവെന്ന് I ഗ്രൂപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ജയരാജ് തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ്.